ഹലോ, ഇറ്റ്സ് മീ ഐശ്വര്യ. മാസ്റ്റർ ശ്രീ ആദേശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലൈഫിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായി മാസ്റ്റർ ശ്രീ ആദിഷിൻ്റെ പേഴ്സണൽ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്രണയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി കമ്മിറ്റഡ് അല്ല അല്ലെങ്കിൽ പ്രണയമൊന്നുമില്ല എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും ഉയരുന്നത്. എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് ഇല്ല, ബ്രേക്കപ്പ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ലേ, ഇങ്ങനെ തുടങ്ങി 100 ചോദ്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ സിംഗിളായിട്ടുള്ള ഒരു ലൈഫ് പൂർണ്ണമായും തൃപ്തികരമാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് പഠനങ്ങളിലൂടെ തന്നെ നൽകിയിട്ടുള്ള ചില ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമതായി പറയുന്നതാണ് ഇഷ്ടംപോലെ ജീവിക്കാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റാരുടെയും അനുവാദത്തിന് നമുക്കിവിടെ കാത്തു നിൽക്കേണ്ടി വരില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സിംഗിളായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ കഴിയും, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ സാധിക്കും. അതിനൊന്നും എന്താണ് ആരുടെയും അനുവാദമോ അല്ലെങ്കിൽ ആരുടെയും സമ്മതമോ ഒന്നും നമുക്ക് ആവശ്യമുണ്ടാകില്ല. പക്ഷേ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്വാതന്ത്ര്യം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഉദ്ദേശിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴോ ഒക്കെ എന്തായിരിക്കും നമ്മുടെ ആ ഒരു പാർട്ണറോട് നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി പറയണം, അവരുടെ ഒരു പെർമിഷൻ വാങ്ങണം, ഇതൊക്കെ എന്താണ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, തീർച്ചയായിട്ടും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ സിംഗിളായിട്ടുള്ള ഒരാളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ഒരാവശ്യവും ഉണ്ടാവില്ല. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരുടെയും അനുവാദം കാത്തു നിൽക്കാതെ തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ഒരു ഗുണമായി പറയുന്നത്. ഒരു സിംഗിളായിട്ടുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടം പോലെ തന്നെ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി പറയുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും എന്നുള്ളത്. എന്ന് വെച്ചാൽ സിംഗിളായിട്ടുള്ള ഒരു ലൈഫിൽ 100% നമ്മൾ നമുക്ക് വേണ്ടിയായിരിക്കും ജീവിക്കുന്നുണ്ടാകുക. നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു സമയത്തും നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ടാകുക. എന്നാൽ ആദ്യം ഒരു സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ ആദ്യത്തെ ഒരു സമയത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ അതെന്ത് ചെയ്യാം, പാളിപ്പോയേക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു കാര്യം തീരുമാനമെടുക്കുന്ന ഒരു സമയത്തും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനും വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് പഠനം പോലും തെളിയിച്ചിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും. നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ടാവുക. എന്നാൽ പലപ്പോഴും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതിന് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊരു തീരുമാനമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു പാർട്ണറോട് നമ്മൾ അഭിപ്രായം ചോദിക്കും. ഒരു പക്ഷേ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും നമ്മുടെ ഒരു അഭിപ്രായമൊക്കെ മാറ്റിവെച്ച് അവരുടെ തീരുമാനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകി ആ ഒരു തീരുമാനത്തിനായിരിക്കാൻ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ പൂർണ്ണമായും കിട്ടണമെന്നില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻഷൻസും ഒക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. ഇതിലൂടെ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള ഒരു ജീവിതം തന്നെയാണ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണുകയും പഠിക്കുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും ജീവിക്കുക. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു നേട്ടമായി പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത്. ഇനി മൂന്നാമതായി പറയുന്നതാണ് സമയം മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ബാക്കിയുള്ള ഒരു സമയം എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ടിയുള്ളതായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യാൻ നമ്മുടെ ഹോബീസൊക്കെ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു സമയമായിരിക്കും അത്. അതിപ്പോൾ പലതായിരിക്കാം. ചിലപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുന്നതാകാം, അതല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നതാകാം, അതുമല്ലെങ്കിൽ എന്താണ് നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാകാം. ആ ഒരു അറിയാത്ത കാര്യത്തെ പഠിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് അറിവുകളാണ് കിട്ടുന്നത്. ഇതിനു വേണ്ടിയിട്ടായിരിക്കും മാക്സിമവും ഒരു സിംഗിളായിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ മറിച്ച് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു സമയങ്ങൾ അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും.
അവരെ സംബന്ധിച്ച് അവർക്കുള്ള ജോലികളെല്ലാം തീർത്തതിന് ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് ശേഷമായിരിക്കും അവർ ആ ഒരു പാർട്ട്ണറോട് സംസാരിക്കുന്നത്. ആ ഒരു സമയം മിക്കപ്പോഴും എന്തായിരിക്കും, ഒന്നുകിൽ അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവരുമായിട്ട് തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. ഇത്തരത്തിൽ എന്താണ് ഇങ്ങനെ തനിക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരെ വിരളമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഗുണമായി പറയുന്നതാണ് നമുക്ക് ബാക്കിയുള്ള ഒരു സമയത്തെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇനി നാലാമതായി ലാസ്റ്റായി പറയുന്നതാണ് സ്വതന്ത്രമായി പാറിപ്പറന്ന് നടക്കാൻ സാധിക്കും എന്നുള്ളത്. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ച് ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നഷ്ടമാകുന്ന ഒന്നാണ് ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ ഒരു ഭയം എല്ലാവരിലും ഉള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഒറ്റയ്ക്ക് നടക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി ബ്രേക്കപ്പ് ആയതിനു ശേഷമായിരിക്കും, അതിപ്പോൾ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, ഒരു ബ്രേക്കപ്പിന് ശേഷമായിരിക്കും പലതും അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവും ഉണ്ടാകുന്നത്. ഇങ്ങനെ എന്താണ് അവനവൻ്റെ തന്നെ ഒരു ബന്ധത്തിൽ വിള്ളലേൽക്കുകയോ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ബന്ധത്തിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്ന ഒരു സമയത്തായിരിക്കും ഒറ്റയ്ക്ക് ജീവിക്കണം അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഒറ്റയ്ക്ക് മതി എന്നുപോലും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്ന സമയത്ത് പലരും എന്താണ് പിന്നീട് ഒരു ബന്ധത്തിലേക്ക് കൈ കൊടുക്കാൻ ഭയപ്പെടുന്നവരായിരിക്കും. പിന്നീടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി സ്വതന്ത്രമായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ ഒറ്റപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കുന്നത് പോലും ഇത്തരത്തിലുള്ള ബ്രേക്കപ്പിന് ശേഷമായിരിക്കും. അപ്പോൾ നാലാമത്തെ ഒരു ഗുണമായി പറയുന്നതാണ് സ്വതന്ത്രമായി പാറിപ്പറന്ന് നടക്കാൻ സാധിക്കും എന്നുള്ളത്. ഒരു സിംഗിൾ ലൈഫിലുള്ള ഒരാൾക്കായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ സാധിക്കുന്നുണ്ടാകുക. എന്ന് വെച്ചാൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല പറയുന്നത്, എങ്കിൽ കൂടി എന്താണ് സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും കുറച്ചുകൂടി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സിംഗിൾ ലൈഫിലുള്ള ഒരാൾക്കുള്ളത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പ്രണയിക്കുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. തനിക്കൊരു പ്രണയമില്ല അല്ലെങ്കിൽ താൻ സിംഗിൾ ആണെന്ന് കരുതി ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. ആ ഒരു ജീവിതത്തിന് സുഖമുണ്ട്, അതുപോലെ തന്നെ അതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.